സന്തോഷമായിട്ടായിരുന്നല്ലേ? റാങ്കില് പോലും താഴെ വീണു. എങ്കിലോ നിങ്ങൾക്ക് ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല രുദ്ര. എടാ വരുൺ, മായിരയുടെ ബോള് നീ അടിച്ചു തെറിപ്പിച്ചത് വലിയ കാര്യമൊന്നും അല്ല. എന്റെ ബോള് നീ ഇതുപോലെ അടിച്ചു കാണിക്കേ, അപ്പൊ സമ്മതിക്കാം. ഇത് കണ്ടൊന്നും ഞാൻ പേടിക്കില്ല. എല്ലാരും ഞെട്ടിപ്പിക്കുന്ന പോലെ ഞാൻ സിക്സ് അടിക്കാൻ പോവാണ്. രംഗീല ബോള് കൊണ്ടാണ് വിക്കറ്റ് അടിക്കേണ്ടത്, അല്ലാതെ തല കൊണ്ടല്ല. അതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. ഇപ്രാവശ്യം എനിക്കൊരു ചെറിയ തെറ്റുപറ്റി പോയതാ. ഇനി നോക്കിക്കോ, ബോളെന്റെ കൈവിട്ട് പോകാൻ വേണ്ടിട്ട് ഞാനൊരല്പം മാജിക് യൂസ് ചെയ്യാൻ പോവാഹോ. ഞാനിപ്പോ ഏതിലെ ഹിറ്റ് ചെയ്യേണ്ടത്, ട്രെയിലോ ബോളിലോ? വരുൺ നീ ഔട്ടായി പോയി. ഇനി ബാറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാ. ഞാൻ ബോളും ചെയ്യും. ഇതെന്ത് ക്രിക്കറ്റാ? എല്ലാരും കൂടി എന്നെ ചീറ്റിംഗ് ചെയ്യാണോ? രുദ്ര, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, വൈകിട്ട് തിരിച്ചു വരും. ഒരു കുട്ടികളെ ലഞ്ച് റെഡി. ചെളി, മുത്തശ്ശൻ ആഹാരം കഴിച്ചോ? അദ്ദേഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ മജീഷ്യൻസ് കോർട്ടിലേക്ക് പോണം. ഇന്ന് കോർട്ടിൽ കേജ് മജീഷ്യന്റെ കേസാണ്. ഓ, മുത്തശ്ശൻ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒപ്പം പോയേനല്ലോ. മജീഷ്യൻ കോർട്ടിൽ എന്തൊക്കെ നടക്കുന്നത് എനിക്കൊന്ന് കാണണമായിരുന്നു. എവിടെയാ ഉള്ളത്? കോർട്ടിന്റെ ഹിയറിംഗ് തുടങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അറിയാമല്ലോ, നിങ്ങളുടെ വിറ്റ്നസ് ഇല്ലാതെ കേജ് മജീഷ്യനെ ശിക്ഷിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. കാരണം അവൻ ചെയ്ത കുറ്റത്തിന് നീ മാത്രമാണ് ഒരു ഐ വിറ്റ്നസ്. സർ മജസ്റ്റിക്കോ, ഇപ്പൊ ഞാൻ ഗോൾഡൻ മൗണ്ടൻ ക്രോസ് ചെയ്ത് വരികയാണ്. താങ്ക് യു ജയ്സിംഗ്. തന്റെ ലൊക്കേഷൻ പറഞ്ഞത് വളരെ നന്നായി. ഇനി കോർട്ടിലേക്ക് സാക്ഷി പറയാൻ നിനക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. പുറകിലേക്ക് നോക്ക്. കേജ് മജീഷ്യനെ കോർട്ടിൽ പ്രസന്റ് ചെയ്യൂ. സർ മജസ്റ്റിക്കോ,
കോടതി തുടങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. ക്രോസ് വിസ്താരണ തുടങ്ങാമോ? ജയ്സിംഗ് ചൗഹാൻ ഇനിയും വന്നിട്ടില്ല. അദ്ദേഹം ഈ കേസിലെ ഒരു ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ആണ്. സാർ മജസ്റ്റിക്കോ, നിങ്ങൾ അനുവദിച്ചാൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാജിക്കൽ കോർട്ടിന്റെ രൂപം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കോടതിയുടെ ഇന്റർലൊക്കേഷൻ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെ, അതെനിക്കറിയാം. പക്ഷേ ഇനിയും ഒരു മിനിറ്റ് സമയമുണ്ട്. നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ. രുദ്ര, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മുത്തശ്ശ എന്നോട് ചൊല്ലി പറഞ്ഞു നിങ്ങൾ മജീഷ്യൻ കോട്ടിലേക്ക് പോവാണെന്ന്. എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. സാർ മജസ്റ്റിക്കോ, ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു വിറ്റ്നസ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് കേജ് മജീഷ്യനെ നമുക്കങ്ങ് വിട്ടേക്കാം. കേജ് മജീഷ്യനെതിരായിട്ട് ഇതുവരെ ഒരു എവിഡൻസും ഐ വിറ്റ്നസും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കോർട്ട് അദ്ദേഹത്തിന് ഈ കേസിൽ നിന്നും എവിഡൻസ് ഉണ്ട്. സാർ മജസ്റ്റിക്കോ, ഐ വിറ്റ്നസ് ഉണ്ട്. സാർ മജസ്റ്റിക്കോ, ഈ കേസിലെ ഒരൊറ്റ ഐ വിറ്റ്നസ് ഞാനാണ്. കേജ് മജീഷ്യൻ ഒരു സാധാരണ മനുഷ്യന് മാജിക് വെച്ച് അവന്റെ ഭൂമി കൈക്കലാക്കി, ശരിക്കും പറഞ്ഞ് അപഹരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ഭൂമി അവൻ അവന്റെ മകന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ സ്ഥലത്ത് മനോഹരമായ പൂക്കൾ പൂക്കുമായിരുന്നു. അത് അവന്റെ മകന് വളരെ ഇഷ്ടവുമായിരുന്നു. സാർ മജസ്റ്റിക്കോ, എന്നെ വെറുതെ കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്സിംഗിന് എങ്ങനെ എന്റെ മോനെ കോർട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അയാൾ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് സമാധാനിക്കേ, അവൻ നിന്റെ മകനല്ല. ജയ്സിംഗിന്റെ പേരക്കുട്ടി രുദ്രയാണ്. ഞങ്ങൾക്ക് പലർക്കും ഈ കുട്ടിയെ നല്ലവണ്ണം അറിയാം. സാർ മജസ്റ്റിക്കോ, എന്നെ ഇവര് പറ്റിക്കുകയാണ്. ഒരിക്കലും ഞാൻ അത് സമ്മതിക്കില്ല. ജയ്സിംഗിന്റെ മോന്റെ രൂപം മാറ്റി അവനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആരെങ്കിലും എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ രുദ്രയുടെ കഥ ഞാൻ ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാക്കി കളയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. കേജ് മജീഷ്യൻ, രുദ്രയെ വിട്ടേക്കൂ. കോർട്ട് മജീഷ്യൻ പോലീസിന് ഓർഡർ കൊടുക്കുകയാണ്, കേജ് മജീഷ്യനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. തോന്നുന്നത്
ഇതൊക്കെ എനിക്ക് നിസ്സാര കാര്യമാണ്. വലിയ പ്രശ്നമായല്ലോ. എനിക്ക് തോന്നുന്നത് ബോള് പോയ ഡയറക്ഷൻ ശരിയല്ലെന്നാ. എന്താ രുദ്ര, എന്തു പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുട്ടികളെ, നിങ്ങളെല്ലാവരും ദേ ഈ സ്ഥലത്ത് കളിക്കണ്ട. കേജ് മജീഷ്യൻ ഏത് സമയത്തും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കലശത്തിന്റെ അകത്ത് ചെന്ന് കളിക്കും. നമ്മൾ അവനെ പേടിച്ചിവിടെ പതിങ്ങിയിരിക്കുന്നതിനേക്കാളും കേജ് മജീഷ്യന്റെ മകനെ നമുക്ക് കണ്ടുപിടിക്കാം. അവനെ കാണാൻ കേജ് മജീഷ്യൻ തീർച്ചയായിട്ടും വരും. അപ്പൊ അവനെ പേടിക്കാലോ. വളരെ നല്ല ഐഡിയ ആണ് രുദ്ര. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ നിന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് ആണ്. നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ? എന്റെ അച്ഛൻ ഇവിടെ ഇല്ല, കണ്ടിട്ട് കൊറേ ദിവസമായി. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഞങ്ങൾ അയാളെ കൊണ്ടുവരാം. നിനക്ക് കാൻഡി വേണോ? കാൻഡിയോ? എനിക്കത് കഴിക്കണം. ഇത് വേണം, അത് വേണം, അതും വേണം, എല്ലാം വേണം, എനിക്ക് എല്ലാം വേണം. അതിലൊരു നാലഞ്ചെണ്ണം ഞാനും കഴിക്കാൻ പോവാ. എനിക്കത് കുറച്ച് വേണം. ഈ കാൻഡി ട്രീയിലുള്ള കാൻഡി നീലിന് മാത്രമേ കഴിക്കാൻ പറ്റൂ. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങളല്ലേ പറഞ്ഞ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരുമെന്ന്. പ്രോമിസ് ചെയ്യ്. ഞങ്ങൾ നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. പക്കാ പ്രോമിസ്. ബൈ ബൈ. പാലസിൽ ഒരു കേജ് ഉണ്ടാകട്ടെ. ആ
എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. രുദ്ര, മുന്നോട്ട് പോകണ്ട. കേജ് മജീഷ്യൻ നമ്മുടെ പാലസിനെ ഒരു കേജാക്കി മാറ്റിയിരിക്കുകയാണ്. മുന്നോട്ട് പോയാൽ ഷോക്ക് അടിക്കും. ഹലോ ജയ്സിംഗ്, നിനക്ക് സുഖമാണല്ലോ. ജീവപര്യന്ത ശിക്ഷ എനിക്ക് വാങ്ങിച്ചു തരാൻ നീ ആഗ്രഹിച്ചല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ ജയിലിലിടാൻ പോവുകയാണ്. കേജ് മജീഷ്യൻ, നിന്റെ പ്രശ്നം എന്റെ കൂടെ ആണെങ്കിൽ എന്റെ കൂടെ യുദ്ധം ചെയ്. പിള്ളേരെ വിട്ടേക്കോ, എന്റെ കൂടെ യുദ്ധം ചെയ്യേ. ഒരിക്കലുമില്ല, അതൊരിക്കലുമില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒറ്റയടിക്ക് ഹൗസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പാലസ് പൊക്ക്, ഞാൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് കൊണ്ടുപോ. Good morning everybody. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ പുതിയ സ്ഥലം? ജയസിംഗ് ചൗഹാൻ, ഇനി ജന്മം മുഴുവനും നിങ്ങൾ ഇവിടെയാണ് കഴിയാൻ പോകുന്നത്. ഞാൻ പോകുന്നു സൺ സിറ്റി. നിന്റെ പാലസ് ഇല്ലാത്തതായ നിന്റെ സ്ഥലത്ത് എന്റേതായ ഒരു സിറ്റി ഞാൻ നിർമ്മിക്കും. അവിടെ ഞാൻ എന്റെ മകന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. കേജ് മജീഷ്യൻ, നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവില്ല. നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൊല്ലാൻ ജയ്സിംഗ്, എന്റെ മാജിക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലേ. നീ ശരിക്കും ഒരു നല്ല മജീഷ്യൻ തന്നെയാണ്. പക്ഷേ ഡ്രാഗൺ വരട്ടെ. ജയസിംഗ്, പറ്റുമെങ്കിൽ നീ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കേ. പക്ഷെ നിനക്ക് എങ്ങനെ നിന്റെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും? നീ എത്ര പ്രാവശ്യം ഈ ഡ്രാഗൻസിനോട് ഫൈറ്റ് ചെയ്താലും ശരി, എന്റെ ഈ ഡ്രാഗൻസ് വീണ്ടും വീണ്ടും അകത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ അവരകത്തേക്ക് കയറി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഹാ 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 ഹാ